ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വാൾ ഹാങ്ങിങ്ങും ആയിട്ടാണ്. ഇങ്ങനത്തെ പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്യുന്ന വാൾ ഹാങ്ങിങ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ബട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ വാൾ ഹാങ്ങിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ചെയ്തെടുക്കുന്നത് രണ്ട് പൊട്ടിയ ക്ലോക്കിൻ്റെ ഫ്രെയിംസ് വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് പൊട്ടിയ ക്ലോക്ക്സ് എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ക്ലോക്കും നിലത്ത് വീണ് പൊട്ടിയതാണ്. പിന്നെ ഭാഗ്യത്തിന് ഫ്രെയിംസിനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഒരു ക്ലോക്കിൻ്റെ ബാക്കിൽ കുറച്ച് ഡാമേജ് ഉണ്ട്. ബട്ട് നമുക്ക് ഈ വാൾ ഹാങ്ങിങ് ചെയ്യാൻ അതൊരു കുഴപ്പമില്ല. ആദ്യം തന്നെ നമുക്ക് ഈ ക്ലോക്കിൻ്റെ ഫ്രെയിമും അതിൻ്റെ താഴത്തെ ബേസും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ ആ ബേസിലെ നീഡിൽസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഇളക്കി മാറ്റുവാണ്. ഈ നീഡിൽസ് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ എനിക്കിവിടെ ഈ നമ്പേഴ്സൊക്കെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേപ്പറാണ് കിട്ടിയത്. അതിൻ്റെ ബാക്ക് സൈഡ് വൈറ്റ് കളറാണ്. ഒന്നെങ്കിൽ എനിക്കത് അങ്ങനെ തന്നെ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സെയിം സൈസിൽ ഞാൻ വേറൊരു വൈറ്റ് കളർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഈ ബേസിലോട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ പേപ്പറിൻ്റെ കളറ് നമ്മുടെ വാളിൻ്റെ കളർ ഏതാണോ ആ സെയിം കളർ ഒട്ടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു ലാമിനേഷൻ ഷീറ്റാണ്. ഈ ലാമിനേഷൻ ഷീറ്റിൻ്റെ ഒരറ്റത്തായിട്ട് ഈ ക്ലോക്കിൻ്റെ ഫ്രെയിം ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഒരു ഹാഫ് ഭാഗത്തിനേക്കാളും കുറച്ച് കുറവായിട്ട് ഈ ലാമിനേഷൻ ഷീറ്റിൻ്റെ പുറത്തേക്കായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഔട്ടർ ബോർഡർ ഒന്ന് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. ഈ മാർക്ക് ചെയ്ത ഭാഗം ഇനിയൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ലാമിനേഷൻ ഷീറ്റ് ഈ ഫ്രെയിമിലേക്ക് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്രെയിമിലോട്ട് ഈ ബേസ് ഒന്ന് വെച്ചിട്ട് ഈ ഹാങ് ചെയ്യുന്ന ഭാഗം ഫ്രെയിമിൻ്റെ ഏത് ഭാഗത്തായിട്ട് വരുമെന്ന് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗം ഈ ലാമിനേഷൻ ഷീറ്റിൻ്റെ മിഡിലായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഈ ഫ്രെയിമിലേക്ക് ഈ ലാമിനേഷൻ ഷീറ്റ് താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് ഹാഫ് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒട്ടിക്കുക. പിന്നെ നെക്സ്റ്റ് ഹാഫ് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഗ്ലൂ ഉണങ്ങിപ്പോയിട്ട് ഇത് ഒട്ടാണ്ടിരിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനി നമുക്ക് ഈ ഫ്രെയിം നമ്മുടെ ക്ലോക്കിൻ്റെ ബേസിലേക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രെയിമിലേക്ക് കുറച്ച് സാധനങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സീഷെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സീഷെൽസ് തന്നെ യൂസ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് കളർഫുൾ സ്റ്റോൺസ് അക്വേറിയത്തിലൊക്കെ ഇടുന്ന, അല്ലെങ്കിൽ വൈറ്റ് സ്റ്റോൺസ്, അതുമല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളർ സാൻഡ്സ് അവൈലബിൾ ആണ്, അതും നമുക്കിതിലേക്ക് ഇടാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഈ സെയിം മെത്തേഡിൽ രണ്ട് ഫ്രെയിംസ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾക്ക് ഈ സെയിം ഫ്രെയിമിലേക്ക് കുറച്ച് മഡും കുറച്ച് റോക്സൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ സക്കുലൻ പോലത്തെ ചെറിയ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നട്ടുകൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ ലിവിങ് ഏരിയയിലേക്ക് വേണ്ടിയാണ് ഈ ഫ്രെയിം ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പ്ലാന്റ്സൊക്കെ പ്രിഫർ ചെയ്തത്. ഇപ്പോൾ ഗാർഡൻ ഏരിയയിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ ഈ ഫ്രെയിം ഹാങ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒറിജിനൽ പ്ലാന്റ്സൊക്കെ ഇതിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. ഈ അറേഞ്ച്മെൻറ്റ്സൊക്കെ കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഞാനൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഫ്രെയിമിൽ ഞാനൊരു ഹാങ്ങിങ് പ്ലാന്റാണ് വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്രെയിമും പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റും എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡെക്കോർ പീസാണ്. നമ്മുടെ ലിവിങ് റൂമിൽ ഒത്തിരി വാൾ ഹാങ്ങിങ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. ബട്ട് പുറത്തുനിന്ന് ആര് വന്നാലും ആദ്യം നോക്കുക ഈ ഒരു ഡെക്കോർ പീസിലേക്കാണ്. അത്രയ്ക്ക് അട്രാക്റ്റീവ് ആണ്. പിന്നെ ക്രാഫ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു റീസൈക്കിൾഡ് ക്രാഫ്റ്റ് കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യാണ്ട് വെച്ചിരുന്ന ക്ലോക്കിൻ്റെ ഫ്രെയിം വെച്ചിട്ടാണ് ഇതിൻ്റെ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ആരും ഇതേപോലത്തെ ഉപയോഗശൂന്യമായ ക്ലോക്കിൻ്റെ ഫ്രെയിംസ് ഒന്നും കളയരുത്. എന്നിട്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ള വാൾ ഹാങ്ങിങ്സൊക്കെ ചെയ്തെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം,
അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. അൺടിൽ ദെൻ, ബൈ ഫ്രം ജിൽമിൽ. താങ്ക് യു.